ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സംഗീതയാണ്. സോ ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും എ വെരി ഹാപ്പി റമദാൻ കരീം. റമദാൻ ആയതുകൊണ്ട് നിങ്ങളിൽ പലരും എന്നടുത്ത് ചോദിച്ചിരുന്നു, ഈ സമയത്ത് എന്തെങ്കിലും ഡയറ്റ് ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും എക്സസൈസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. സോ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്, ഈ ഹോളി മന്തിൽ എങ്ങനെ നിങ്ങളുടെ ഹെൽത്തിന് ബെറ്റർ ആക്കാം, പിന്നെ റമദാൻ മാസത്തിൽ എന്തിനാണ് നമ്മൾ നോമ്പ് നോക്കുന്നത്, അതിന് എന്താണ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത്, പിന്നെ എഫക്റ്റീവായിട്ട് തടി കുറയ്ക്കാനായിട്ട് ഏത് തരം ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടത്, എന്ത് തരം എക്സസൈസ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, പിന്നെ അത് ഏത് സമയത്താണ് ഫോളോ ചെയ്യേണ്ടത്, പിന്നെ ഇത് മുസ്ലിംസിനും നോൺ മുസ്ലിംസിനും, അതായത് ഫാസ്റ്റിംഗ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് എളുപ്പം ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ റമദാൻ്റെ ഇടയ്ക്ക് വെച്ചാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡോണ്ട് വറി, നിങ്ങൾക്കിത് എളുപ്പം ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ലെറ്റ്സ് ബിഗിൻ. ഞാൻ ജനിച്ചതും വളർന്നതും ദുബായിലാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തത്. അപ്പോൾ ഒരു 25 കൊല്ലം ഞാൻ അവിടെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റമദാൻ എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. എൻ്റെ മാത്രമല്ല, അവിടുത്തെ നോൺ മുസ്ലിംസിനും റമദാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിലൊരു ഭാഗമാണ്. കാരണം ചുറ്റും മുസ്ലിം ഫ്രണ്ട്സാണ്, മുസ്ലിം ആൾക്കാരാണ്. അപ്പോൾ അവർ ഈ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പലരും നോൺ മുസ്ലിംസ് ജസ്റ്റ് പേ റെസ്പെക്റ്റ് അവരുടെ കൂടെ തന്നെ ഫാസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു മന്താണിത്. റമദാൻ ഫാസ്റ്റിംഗ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, സൂര്യ ഉദയം തൊട്ട് സൂര്യ അസ്തമനം വരെ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല, വെള്ളം വരെ കുടിക്കാൻ പാടില്ല. അതായത് ശരീരത്തിലേക്ക് പുറത്തു നിന്നും ഒന്നും കയറാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫാസ്റ്റിംഗ്. ശരിക്കും പറഞ്ഞാൽ നോമ്പ് നോക്കുന്നത് ഒരു റിലീജിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലാതെ തടി കൂട്ടാനോ തടി കുറയ്ക്കാനോ ഉള്ളൊരു കാര്യമല്ല, ഒരു ഡയറ്റല്ല അത്. അപ്പോൾ മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ സാറ്റിസ്ഫാക്ഷനാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ എന്തെങ്കിലും ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റുമോ, എക്സസൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, സത്യത്തിൽ ഈ നോമ്പ് നിങ്ങൾ അതിൻ്റെ ശരിയായ രീതിയിൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കും. സ്പിരിച്വലായിട്ടുള്ള ബെനിഫിറ്റ്സ് മാത്രമല്ല, ഹെൽത്ത്, നിങ്ങളുടെ ഹെൽത്തിനും പലതരം ബെനിഫിറ്റ്സ് കിട്ടും. അപ്പോൾ സാധാരണ രീതിയിൽ മുസ്ലിംസ് 5 നേരമാണ് നിസ്കരിക്കാറ്. അതിന് ഓരോ പേരും ഉണ്ട്: ഫജർ, സുഹർ, അസർ, മഖ്രീബ്, പിന്നെ ഇഷാസ്. ഈ റമദാൻ ടൈമിൽ ഫജർ തൊട്ട് മഖ്രീബ് വരെ ഫാസ്റ്റ് ചെയ്യണം. പിന്നെ ഈ നിസ്കാരങ്ങൾക്ക് ഓരോ കൗണ്ടും ഉണ്ട്. ഇപ്പോൾ ഫജറിന് 2 റക്കാത്താണ്, സുഹറിന് 4 റക്കാത്ത്, അസറിന് 4 റക്കാത്ത്, മഖ്രീബിന് 3 റക്കാത്ത്, പിന്നെ ഇഷാസിന് 4 റക്കാത്താണ്. അപ്പോൾ വളരെ ചിട്ടയോടെ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഫാസ്റ്റിംഗ് ഹാസ് സോ മെനി ബെനിഫിറ്റ്സ്. ഇത് സയൻറ്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ നോമ്പ് നോക്കുമ്പോൾ അത് സ്പിരിച്വൽ ബെനിഫിറ്റ്സ് മാത്രമല്ല നൽകുന്നത്, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും നൽകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. സാധാരണ നമ്മുടെ ഇടയിൽ കണ്ടുവരുന്ന ഹെൽത്ത് പ്രോബ്ലംസ്, അതായത് ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, ഡയബറ്റീസ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഫാസ്റ്റിംഗ് ഒരുപാട് സഹായിക്കും. ഇതിന് ഹോർമോൺസ്, ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കാൻ മതി, നിങ്ങളുടെ ഈ പ്രോബ്ലംസ്, കോമൺ ആയിട്ടുള്ള ഈ ഹെൽത്ത് പ്രോബ്ലംസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഫാസ്റ്റിംഗ് ഒരുപാട് സഹായിക്കും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തടി കുറയ്ക്കാൻ ഫാസ്റ്റിംഗ് സഹായിക്കും. അതായത് നിങ്ങളുടെ ശരീരത്തിലെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്ത് കാലറി ഇൻടേക്ക് കുറച്ച് നിങ്ങളുടെ വെയ്റ്റ് ലോസിനെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും തടി തീരെ കുറവുള്ള ആൾക്കാർ ഫാസ്റ്റിംഗ് ചെയ്താൽ വീണ്ടും തടി കുറയോ എന്ന്. അതല്ല, ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്തുള്ള ഡയറ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാൽ തടി കുറഞ്ഞ ആൾക്കാർക്ക് തടി കൂട്ടാനും ഫാസ്റ്റിംഗ് സഹായിക്കും. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒപ്റ്റിമം വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഫാസ്റ്റിംഗ് വളരെ ഹെൽപ്ഫുള്ളാണ്. ഫിസിക്കലി മാത്രമല്ല, സൈക്കോളജിക്കലി ഒരുപാട് ബെനിഫിറ്റ്സ് ഫാസ്റ്റിംഗ് നമുക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക, അഡിക്ഷൻ അല്ലെങ്കിൽ വല്ല ചീത്ത ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു മാസമാണ് റമദാൻ മാസം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഷുഗറിൽ അഡിക്റ്റഡ് ആണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഷുഗർ ഒരു വില്ലൻ തന്നെയാണ്. ഷുഗർ കൊണ്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഒരു മാസം വരെ നമ്മൾ അധികം മധുര പലഹാരങ്ങൾ കഴിക്കാതിരുന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ശരീരം പിന്നെ അതിനോട് ഉള്ള പ്രിയം കുറയും നമുക്ക്. ഇതിൻ്റെ ഈ കഴിവ് വളരെ ഫേമസ് ആണ്.
ഈവൻ യുകെയുടെ നാഷണൽ ഹെൽത്ത് സർവീസ് സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യാൻ പറ്റുന്ന ഐഡിയൽ ടൈം റമദാൻ മാസമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഡിക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാൻ, അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയൊരു മാസമാണ്. പിന്നെ ഇത് നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പായിട്ട് അല്ലേ നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം നിങ്ങളുടെ അൺഹെൽത്തി ഹാബിറ്റ്സ് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ വേറെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്, നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും പിന്നെ നമ്മുടെ ഏജിങ് ഡിലേ ചെയ്യാനായിട്ട് സഹായിക്കും. അതായത് നമ്മുടെ സ്കിൻ നല്ല ഫ്രഷ് ആൻഡ് യൂത്ത്ഫുൾ ആയിട്ടിരിക്കും, ഈ ചുളിവുകൾ ഡ്രൈനെസ് ഒന്നും ഉണ്ടാവില്ല മുഖത്ത്. അതിന് ബെനിഫിഷ്യലാണ് ഫാസ്റ്റിംഗ്. പിന്നുള്ള ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡീനെ ക്ലെൻസ് ചെയ്യാനായിട്ട് സഹായിക്കും, അതായത് ഡിടോക്സിഫൈ ചെയ്യാനായിട്ട് സഹായിക്കും. ഇപ്പോൾ ഏകദേശം 12 മണിക്കൂറിനേക്കാളും കൂടുതൽ നമ്മൾ ഫാസ്റ്റ് ചെയ്യല്ലേ, അപ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ക്ലെൻസ് ചെയ്യാനും ശരീരത്തിലുള്ള ടോക്സിൻസും വേസ്റ്റിനും ഫ്ലഷ് ഔട്ട് ചെയ്ത് ഏകദേശം 30 ദിവസം നമ്മൾ ചെയ്യല്ലേ, അപ്പോൾ ലിറ്ററലി നമ്മളുടെ ശരീരത്തെ ക്ലീൻ ചെയ്യാനായിട്ട് ഫാസ്റ്റിംഗ് സഹായിക്കും. ഫാസ്റ്റിങ്ങിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, എക്സസൈസിനും ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് എക്സസൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ചെയ്യാം. ഫാസ്റ്റിങ്ങും എക്സസൈസും നിങ്ങൾ ഒരുമിച്ച് ചെയ്താൽ ഡബിൾ ബെനിഫിറ്റാണ് നിങ്ങളുടെ ശരീരത്തിൽ ലഭിക്കുക. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ വേർക്കും, സ്വെറ്റ് ചെയ്യും. അപ്പോൾ സ്വെറ്റ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ ശരീരത്തിന് വെള്ളം പോകുമ്പോൾ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആവും. പക്ഷേ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എക്സസൈസ് ചെയ്യാൻ പാടില്ല, അത് നിങ്ങളുടെ ശരീരത്തിനെ വളരെ ദോഷകരമായിട്ട് ബാധിക്കും. എക്സസൈസ് ചെയ്യേണ്ട പെർഫെക്റ്റ് ടൈം എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇഫ്താർ കഴിഞ്ഞിട്ടുള്ള സമയമാണ്, അതായത് മഖ്രീബിനെ നിങ്ങൾ പ്രേയർ കഴിഞ്ഞതിന് ശേഷം ഇഫ്താറിന് ടൈമാവില്ല. അപ്പോൾ ഇഫ്താർ ടൈമിൽ നിങ്ങൾ ലൈറ്റ് ആയിട്ടുള്ള സ്നാക്സ്, അതായത് വെള്ളം കുടിച്ച് കുറച്ച് ഡേറ്റ്സും ഫ്രൂട്ട്സൊക്കെ കഴിക്കാം. അത് ആക്ച്വലി നിങ്ങളുടെ പ്രീ വർക്ക്ഔട്ട് മീലാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എക്സസൈസ് ചെയ്യുക, അതാണ് ദ പെർഫെക്റ്റ് ടൈം ചെയ്യാനായിട്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സമയത്ത് നിങ്ങൾ ചാടിക്കറി ഇൻറ്റെൻസ് വർക്കൗട്ട് ഒന്നും ചെയ്യാതിരിക്കുക, അതിന് ഒരുപാട് നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടാവും. വളരെ സ്ലോലി നിങ്ങൾ എക്സസൈസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ ബോഡീനെ റിക്കവർ ചെയ്യാനായിട്ടുള്ള സമയം നിങ്ങൾ കൊടുക്കണം. അപ്പോൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ദിവസം ചെയ്യാം, ഒരു ദിവസം ചെയ്യാതിരിക്കുക. എവറി ഓൾട്ടർനേറ്റീവ് ഡേ നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മതി. ഓക്കെ, സാധാരണ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് സമയം നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം. പക്ഷേ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഈ ഒരു റൂട്ടീൻ, ഈ ഒരു ടൈം ഫോളോ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റിക്കവറി ടൈം കൊടുക്കണം. നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിന് നല്ല കാര്യങ്ങൾ ലഭിക്കുക. അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. സോ ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കൗട്ട് പ്ലാൻ ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതിന് മുന്നേ സാധാരണ ഫാസ്റ്റിംഗ് നിങ്ങൾ ചെയ്യുന്ന ചില തെറ്റുകളുണ്ട്, അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് തിങ് നിങ്ങൾ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഭക്ഷണം കഴിക്കാതിരിക്കുക, പ്രത്യേകിച്ച് അൺഹെൽത്തി ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. അതായത് ഓഫ്കോഴ്സ് ഫെസ്റ്റിവൽ സീസൺ ഉണ്ട്, അപ്പോൾ എന്തായാലും നിങ്ങളുടെ മുന്നിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാവും, ഹൈ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാവും, ഷുഗറി ഭക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒഴിവാക്കണമെന്ന് പറയില്ല, നിങ്ങളുടെ അടുത്ത് കൺട്രോൾ ചെയ്യുക, കുറച്ച് കഴിക്കുക. ഓക്കെ, അപ്പോൾ ബാക്കി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, ലീൻ പ്രോട്ടീൻസ് കഴിക്കുക, അതൊക്കെ ഉൾപ്പെടുത്താനായിട്ട് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. ഞാൻ ട്രൈ ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്ന് മാത്രമേ പറയുള്ളൂ, അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഒരുപാട് സ്ട്രിക്റ്റ് ആവേണ്ട ഈ മാസത്തിൽ നിങ്ങൾ. ഓക്കെ, ബിരിയാണി ഇറച്ചി ഇതൊന്നും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഷുഗർ ഭക്ഷണങ്ങൾ കൺട്രോൾ ചെയ്യുക കേട്ടോ. കാരണം സംഭവം ഇത്ര ഉണ്ടാവുള്ളൂ, പക്ഷേ ഇത്ര കാലറീസാണ് നിങ്ങളുടെ ശരീരത്തിൽ കയറുന്നത്, പിന്നെ അത് ഒരു ഗുണം നമ്മുടെ ശരീരത്തിന് നൽകുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, പിന്നെ ഇളനീര്, നാളികേര വെള്ളം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. നിങ്ങളെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട്, അനാവശ്യമായിട്ടുള്ള ദാഹം കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി നമുക്ക് ഏതൊക്കെ എക്സസൈസാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഡേ ബൈ ഡേ എന്ത് എക്സസൈസാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. സോ സ്റ്റാർട്ടിങ് വിത്ത് മൺഡേ നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസ് വെച്ച് തുടങ്ങുകയാണ്. പിന്നെ ട്യൂസ്ഡേ ഒരു റെസ്റ്റ് ഡേ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളുടെ ബോഡിക്ക് റിക്കവറി ടൈം കൊടുക്കണം. അപ്പോൾ ട്യൂസ്ഡേ എക്സസൈസ് ഇല്ല. പിന്നെ വെനസ്ഡേ നമ്മൾ പ്ലാങ്ക് എക്സസൈസ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തേഴ്സ്ഡേ അഗൈൻ ഒരു റെസ്റ്റ് പീരീഡ് ആണ്. ഫ്രൈഡേ ബാക്കിനും ഷോൾഡറിനും വേണ്ടിയിട്ടുള്ള
എക്സസൈസാണ്. പിന്നെ സാറ്റർഡേ ഉള്ള എക്സസൈസ് ഓപ്ഷനലാണ് കേട്ടോ. നിങ്ങൾക്ക് എനർജി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ എക്സസൈസ് അറ്റംപ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതൊരു റെസ്റ്റ് പീരീഡ് ആയിട്ട് എടുക്കുക. അപ്പോൾ സാറ്റർഡേ ചെയ്യേണ്ടത് ആംസിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ്, ഹാൻഡ് എക്സസൈസ്. ഓക്കെ, പിന്നെ സൺഡേ റെസ്റ്റ് എടുക്കുക. ഇനി വീക്ക് ടു. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന എക്സസൈസസ് ഒന്നും നിങ്ങൾ മുഴുവനായിട്ട് ഇൻറ്റെൻസ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എത്ര നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്ര മാത്രം ചെയ്താൽ മതി. ഇൻറ്റെൻസ് ആയിട്ട് വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾ ആകെ ടയേർഡ് ആവും, മേലുവേദനയൊക്കെ ഉണ്ടാവും, പിന്നെ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് തോന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇൻറ്റെൻസ് വർക്കൗട്ട് ചെയ്യാതെ വളരെ മൈൽഡായിട്ട് ചെയ്യുക എക്സസൈസൊക്കെ ഈ മാസം. അപ്പോൾ വീക്ക് ടുയുടെ സ്റ്റാർട്ടിങ്ങിൽ മൺഡേ സ്റ്റൊമക് എക്സസൈസ് വെച്ച് തുടങ്ങാം, ട്യൂസ്ഡേ റെസ്റ്റ് പീരീഡ്, വെനസ്ഡേ കാർഡിയോ വർക്കൗട്ട് ചെയ്യുക, തേഴ്സ്ഡേ അഗെയിൻ റെസ്റ്റ് പീരീഡ് കൊടുക്കുക, ഫ്രൈഡേ കാലിനും തൈസിനും ഉള്ള എക്സസൈസ് ചെയ്യുക, സാറ്റർഡേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഓപ്ഷനലായിട്ടുള്ള എക്സസൈസ് ആണ്, നിങ്ങൾക്ക് എനർജി ഉണ്ടെങ്കിൽ ചെയ്യുക. അതൊരു സ്റ്റൊമക് എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. പിന്നെ സൺഡേ റെസ്റ്റ് പീരീഡ്. ഓക്കെ, അപ്പോൾ വീക്ക് വണ്ണിൽ നമ്മൾ ചെയ്ത എക്സസൈസസ് ഒക്കെ വീക്ക് ത്രീയിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ വീക്ക് ടുവിൽ പറയുന്ന എക്സസൈസസ് ഒക്കെ നിങ്ങൾ വീക്ക് ഫോറിലും റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. എല്ലാ എക്സസൈസസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ കമൻറ്റ് സെക്ഷനിലും ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്താൽ മതി. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ എക്സസൈസ് വീഡിയോസിൽ കാണിക്കുന്ന എല്ലാ എക്സസൈസും നിങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അത്ര മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. വൺസ് അഗെയിൻ, റംദാൻ ബ്ലെസ്സിങ്സ് ടു ഓൾ ഓഫ് യു.